ഭിന്നശേഷിക്കാരനായ ശവപ്പെട്ടിക്കടയുടമയെ അയൽവാസി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അരുവിയോട് കാരമൂല റോഡരികത്ത് വീട്ടിൽ വർഗീസാണ് പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിലാണെന്നുള്ളത്. വർഗീസിന് 47 വയസ്സാണ്. പതിവായി ശവപ്പെട്ടി കാണുന്നതിനുള്ള വിദ്വേഷത്തിലാണ് ഭിന്നശേഷിക്കാരനായ കടയുടമയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ കടയുടമ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. അയൽവാസി അരുവിയോട് തൈപ്പറമ്പ് വീട്ടിൽ സെബാസ്റ്റ്യനാണ് വർഗീസിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇയാളെ മാരായമുട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച രാവിലെ 7:30 കുന്നത്തുകാൽ അരുവിയോട് സമീപത്തായിരുന്നു സംഭവം. പെട്രോൾ നിറച്ച കുപ്പികളും തീപ്പന്തവും പ്രതി കടയിലേക്ക് എറിഞ്ഞുവെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: രണ്ടു കാലിനും സ്വാധീനമില്ലാത്ത 80% ശാരീരിക വൈകല്യമുള്ളയാളാണ് വർഗീസ്. 6 വർഷത്തിലേറെയായി അരുവിയോട് പള്ളിവിള റോഡരികിലായി വീടിനോട് ചേർന്ന കെട്ടിടത്തിൽ ശവപ്പെട്ടി കട നടത്തുകയാണ്. എന്നാൽ കടയിൽ ശവപ്പെട്ടികൾ നിരത്തി വെക്കുന്നതിൽ എതിർവശത്ത് താമസിക്കുന്ന സെബാസ്റ്റ്യനും വീട്ടുകാരും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പതിവായി ശവപ്പെട്ടി കാണുന്നുവെന്നതാണ് അവരുടെ വിദ്വേഷത്തിന് കാരണം. കൂടാതെ പണി ചെയ്യുമ്പോൾ ശബ്ദമുണ്ടാകുന്നതിലും ഇവർക്ക് അലോസരമുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് വർഗീസിന്റെ കട പൂട്ടിക്കാനായി ഗ്രാമപഞ്ചായത്ത് അധികൃതരും മാരായമുട്ടം പോലീസിനും സെബാസ്റ്റ്യൻ പലതവണ പരാതികൾ നൽകിയിരുന്നു. അധികൃതരെത്തി പരിശോധിച്ചെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും കണ്ടെത്തിയില്ല. അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്ന് ശവപ്പെട്ടികൾ പുറത്തു കാണാത്ത തരത്തിൽ മാസങ്ങൾക്ക് മുമ്പ് കടയ്ക്ക് മുന്നിൽ ടാർപോളിനും സാരിയും കൊണ്ട് മറച്ച് പ്രശ്നം പരിഹരിച്ചിരുന്നു. പിന്നീട് കാര്യങ്ങൾ സമാധാനമായി പോകുന്നതിനിടയിലാണ് ബുധനാഴ്ച രാവിലെ ആക്രമണമുണ്ടായത്. വീടിന്റെ ടെറസിന്റെ മുകളിൽ നിന്ന് പെട്രോൾ നിറച്ച് നിരവധി കുപ്പികൾ വർഗീസിന്റെ കടയിലേക്ക് വലിച്ചെറിഞ്ഞ ശേഷം സെബാസ്റ്റ്യൻ തീപ്പന്തവും അതിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ സമയം കടയിൽ പണിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു വർഗീസ്. കാലുകൾക്ക് സ്വാധീനക്കുറവുള്ളതിനാൽ ഓടി രക്ഷപ്പെടാനും കഴിഞ്ഞില്ല. ദേഹത്ത് വീണ പെട്രോളിൽ തീ പടർന്നു പിടിച്ചു. പിന്നീട് കടയിൽ നിന്ന് റോഡിലേക്ക് ഉരുണ്ട് നീങ്ങിയ വർഗീസിന്റെ ശരീരത്തിലെ തീ പരിസരവാസികളെത്തിയാണ് കെടുത്തിയത്. പിന്നാലെ പാറശാലയിൽ നിന്ന് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരെത്തി അദ്ദേഹത്തെ ആശുപത്രിയിലും എത്തിച്ചു. സംഭവം പറഞ്ഞ് മാരായമുട്ടം CI അനിൽ ജോർജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുത്തു. ഫോറൻസിക് വിഭാഗം അധികൃതരും പരിശോധന നടത്തി.